ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവജനമേ ഏവർക്കും നീമതി യേശുവേ എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ വേദപുസ്തക പഠനത്തിലേക്കായി എവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ നാൽപ്പത് ഭാഗങ്ങളിലൂടെ വെളിപ്പാട് പുസ്തകത്തിലെ ഓരോ വചനങ്ങളായിട്ട് പഠിക്കുവാനും ദൈവകൃപയിൽ വളരുവാനും കർത്താവിൻ്റെ വരവിലേക്കായി ഒരുങ്ങുവാനുമൊക്കെ ദൈവം നമ്മെ സഹായിച്ചിട്ടുണ്ട് അതിലേക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇന്ന് നാം പ്രവേശിക്കുന്നത് എളിപ്പാട് പുസ്തക പഠനം നാൽപ്പത്തി ഒന്നാമത്തെ ഭാഗത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത് അതിനായി എടുത്തിരിക്കുന്ന വേദഭാഗം എട്ടാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് എളിപ്പാട് പുസ്തകം എട്ടാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു കേൾക്കുക മറ്റൊരു ദൂതൻ ഒരു സ്വർണ ധൂപകലശവുമായി വന്നു ീഠത്തിനരികെ നിന്നു സിംഹാസനത്തിൽ മുമ്പിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി കണ്ണുകളടയ്ക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ വീണ്ടും നാഥ വേദപുസ്തക പഠനം നാൽപ്പത്തി ഒന്നാമത്തെ ഭാഗത്തിൽ പ്രവേശിക്കുവാൻ അവിടുന്ന് തിരുക്കൃപയാൽ ഞങ്ങളെ സഹായിക്കുന്നതോർത്ത് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ നാൽപ്പത് ഭാഗങ്ങൾ ദൈവമേ അവിടുത്തെ വചനം പഠിക്കുവാനും കർത്താവിൻ്റെ വരവിലേക്കുവായി ഞങ്ങളുടെ ആത്മാക്കളെ ഒരുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവെ ഞങ്ങളുടെ ആത്മാവിന് നാഥ ഒരുക്കുന്ന ഈ ഒരു വലിയ പ്രക്രിയയിൽ നാഥ അവിടുത്തെ ശക്തി ഞങ്ങൾക്ക് അനിവാര്യം അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ആവശ്യം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് ആവശ്യം നന്ദി കർത്താവെ ആ വക കൃപകളും നൽകി ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ശുശ്രൂഷയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും യേശുവെ അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് വേദപുസ്തക പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അവരവർ ഏർപ്പെട്ട കുടുംബങ്ങളെയും ദൈവമേ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപയും സമാധാനവും നിൻ്റെ മക്കളോട് കൂടി ഇരിക്കട്ടെ നന്ദി കർത്താവ് ഇന്ന് ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമീൻ അമീൻ വെളിപ്പാട് പുസ്തക പഠനം നാൽപ്പത്തി ഒന്നാമത്തെ ഭാഗം നാം വായിച്ചു കേട്ട വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഇനി നാം സംസാരിക്കുന്നതെല്ലാം തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പ്രത്യേകിച്ചും കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്തതിനെ ഓർത്താണ് അതിനെക്കുറിച്ചാണ് നാം പഠിക്കുവാനായിട്ട് പോകുന്നത് ഇവിടെ എട്ടാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ സ്വർഗത്തിലെ ഈ ൂപവവർഗത്തിൻ്റെ ഒരു ചിത്രത്തെ നോക്കിക്കാണുവാൻ നമ്മെ സഹായിക്കുന്നുണ്ട് അതായത് ഭൂമിയിലെ സമാഗമന കൂടാരത്തിൽ നടത്തപ്പെടുന്ന വിശുദ്ധ സ്ഥലത്തിലെ ധൂപവർഗത്തിലൂടെയുള്ള ഒരു പ്രാർത്ഥനയാണ് ഇവ സൂചിപ്പിക്കുന്നത് അതായത് മറ്റു വിധത്തിൽ പറഞ്ഞാൽ യോഗന്നാൻ പറയുന്നത് യാഗപീഠത്തിൽ പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് അധിക ധൂപവർഗം ലഭിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത് ആ ധൂപകലശത്തിന് മേൽ നൽകുവാനായി അധികം ചേർക്കപ്പെട്ട ധൂപവർഗം സൂചിപ്പിക്കുന്നത് എന്താണ് അതിനു മുൻപായി തന്നെ ഇതിൻ്റെ അടിസ്ഥാനമായ ചിന്ത എന്നത് ഈ ധൂപവർഗം എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിൽ ദൈവജനം ദൈവത്തോട് മധ്യസ്ഥ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴാണോ ധൂപവർഗം ധൂപകലശത്തിന് മേലിട്ട് അത് ധൂപമായി ഉയരങ്ങളിലേക്ക് എടുക്കപ്പെടുന്നത് അത് പ്രതിനിധാനം ചെയ്യുന്നത് ദൈവ മക്കളുടെ പ്രാർത്ഥന ഈ ധൂപമായി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുക്കൽ എത്തുന്നു എന്നുള്ളതാണ് ആ ഒരു അടയാള സൂചകമായാണ് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ നൽകപ്പെടുന്ന ദർശനത്തിൽ ഇതിനെ വെളിപ്പെടുത്തി നൽകുന്നത് സാധാരണയായി നൽകപ്പെടുന്ന ധൂപവർഗത്തിൽ നിന്നും അധിക ധൂപവർഗം ഇവിടെ നൽകപ്പെടുകയാണ് ഈ അധിക ധൂപവർഗം പ്രതിനിധാനം ചെയ്യുന്നത് യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണതയാണ് യേശുക്രിസ്തുവിൻ്റെ നേട്ടത്തെയാണ് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധി അഥവാ സാമർത്ഥ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് പെർഫെക്ഷൻ മെറിറ്റ് വെർച്യു എന്നീ മൂന്ന് ഘടകങ്ങളെ ഊന്നൽ നൽകി പറയുകയാണ് അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തിന് മുൻപായി ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായി കൂടി വരുമ്പോൾ ധൂപകലശത്തിലൂടെ ഉയർത്തപ്പെടുന്ന ആ പുക ആ പുകയിൽ പകരപ്പെടേണ്ടുന്ന പുതിയ നിയമത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന നമുക്കായി യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു ഇന്നും നമുക്കായി മധ്യസ്ഥ ചെയ്യുന്നു അങ്ങനെയെങ്കിൽ ആ കർത്താവായ യേശുക്രിസ്തുവിനെ കേന്ദ്ര ബിന്ദുവായി നമ്മുടെ പ്രാർത്ഥനകൾ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് പ്രിയമുള്ളവരെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എക്കാലത്തും വിലപ്പെട്ടവയാണ് എന്നാൽ അതേസമയം പൂർണ്ണത ഇല്ലാത്തതാണെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ വിശുദ്ധനായിട്ട് ജീവിക്കുന്നു എന്ന് കരുതുക അന്യായം ചെയ്യുന്നില്ല അവൻ ദോഷം ചെയ്യുന്നില്ല അവൻ വിശുദ്ധനായിട്ട് ജീവിക്കുകയാണ് അപ്പോൾ വിശുദ്ധിയുള്ള ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നാം ചിന്തിക്കുന്നത് ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന വിലയേറിയതായിരിക്കും സത്യമാണ് വിലയേറിയതാണ് എന്നാൽ വേദപുസ്തകം പറയുന്നത് അങ്ങനെയുള്ള പ്രാർത്ഥന പൂർണ്ണതയുള്ളതല്ല എന്ന് പറഞ്ഞ അതായത് എല്ലാ വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന പൂർണതയുള്ളതായിരിക്കണമെന്നില്ല കാരണം ഇവിടെ യോഗൻ ഞാൻ ഇവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് അതായത് നമ്മുടെ പ്രാർത്ഥനകളിൽ ധൂപവർഗമാകുന്ന യേശുവിൻ്റെ ജീവിതത്തിൻ്റെ നേട്ടം യേശുക്രിസ്തുവിൻ്റെ മരണം യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെ നേൽപ്പ് ഈ ധൂപവർഗത്തെ അധികമായി നാം പ്രാർത്ഥനകൾ ചേർക്കണമെന്നാണ് ഇവിടെ യോഗൻ ഞാൻ അർത്ഥമാക്കുന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് അതായത് നമ്മുടെ ദൈനംദിനമുള്ള പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ രൂപം അതിൻ്റെ ഘടനയ്ക്ക് മാറ്റം വരുത്തണമെന്നാണ് വെളിപ്പാട് പുസ്തകത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നാം എല്ലാവരും കർത്താവായി യേശുക്രിസ്തുവിൻ്റെ വരവിലേക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സിലാണ് ഇപ്പോൾ അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ അത് പൂർണ്ണതയുള്ളതായിരിക്കണം ഇക്കഴിഞ്ഞ കാലമൊക്കെയും ഒരുപക്ഷെ നാം പ്രാർത്ഥിച്ചു വന്നത് കുറേ വാചകങ്ങളൊക്കെ നാം പഠിച്ചു വെച്ച് നമ്മുടെ അനുദിന ആവശ്യങ്ങളൊക്കെ നാം ദൈവത്തോട് പറഞ്ഞ അനുഭവങ്ങൾ നമുക്കുണ്ടായിരിക്കാം എന്നാൽ ഇനിമേലൊരു പുതിയ പ്രാർത്ഥനയുടെ ഒരു രൂപത്തെയും മാനത്തെയും വേദപുസ്തകം നമ്മെ പഠിപ്പിച്ച് നമുക്ക് പഠിപ്പിച്ച് നൽകുകയാണ് എന്താണത് നാം പ്രാർത്ഥനയ്ക്കായിട്ട് മുത്തുകിട്ടുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ അഥവാ നമ്മുടെ മനസ്സിൽ നമ്മുടെ തലച്ചോറിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ നേട്ടത്തെക്കുറിച്ച് പൂർണ്ണമായി നാം മനസ്സിലാക്കിയിരിക്കണം പൂർണ്ണമായി നമ്മിൽ നിറഞ്ഞു നിൽക്കണം എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് മുൻപായിട്ട് യേശുവിനെക്കുറിച്ച് വ്യക്തമായി നാം മനസ്സിലാക്കിയിരിക്കണം യേശുവിനെക്കുറിച്ച് നാം പഠിച്ചിരിക്കണം വിശുദ്ധ വേദപുസ്തകം നാം വായിച്ചിരിക്കണം യേശുവിനെ അനുഭവിച്ചിരിക്കണം രണ്ട് യേശുവിൻ്റെ മരണത്തെ നമ്മുടെ മുന്നിൽ കണ്ടിരിക്കണം പ്രാർത്ഥനയ്ക്കായി മുട്ടുകുത്തുമ്പോൾ യേശു കർത്താവ് ഈ ലോകത്ത് ചെയ്ത അത്ഭുത പ്രവൃത്തികൾ മാത്രമല്ല തൻ്റെ നല്ല ദിവ്യമായ ഉപദേശങ്ങൾ മാത്രമല്ല പലരും യേശുവിൻ്റെ മരണത്തെ നമ്മുടെ മുന്നിൽ കണ്ടിരിക്കണം കർത്താവ് നമുക്കായി പെട്ട പാടുകൾ യേശു നമുക്കായി അനുഭവിച്ച വേദനകൾ എന്തിനു വേണ്ടി ആർക്കു വേണ്ടി എന്തിനു വേണ്ടി യേശു ഇത് ഏറ്റുവാങ്ങി ഇവയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഞാൻ പാപി എന്നുള്ള ഒരു കുറ്റബോധം എൻ്റെ മനസ്സിൽ രൂപപ്പെടുന്നത് യേശു ഈ ലോകത്തിൽ വന്ന് ചെയ്തതിൻ്റെ ആഴമേറിയ പൊറും നാം മനസ്സിലാക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഗ്രഹിപ്പാൻ നമ്മെ കഴിയുന്നുവെങ്കിൽ അവിടെ നാം സ്വയം ദൈവത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും അതായത് ഞാൻ ഒരു പാപിയാണ് എന്നിൽ നല്ലതെന്ന് പറയുവാനായിട്ട് ഒന്നുമില്ല സമൂഹത്തിൽ ഞാനൊരു വിശുദ്ധനെ അയക്കാം പക്ഷേ എൻ്റെ ആത്മാവ് രക്ഷ പ്രാപിക്കണമെങ്കിൽ ഞാൻ ദൈവസേനയിൽ ഇനിയും താഴേണ്ടിയിരിക്കുന്നു അതാണ് ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് പൂർണ്ണതയില്ലാതെ വരുന്നത് ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാവരും അംഗീകരിക്കുന്ന പ്രാർത്ഥനകളാകാം പക്ഷേ അത് ദൈവം അംഗീകരിക്കുന്ന പ്രാർത്ഥനയാകണം നാം ദൈവാലയങ്ങളിലും ഭവനത്തിലും കൺവെൻഷൻ യോഗങ്ങളിലുമൊക്കെ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള പ്രാർത്ഥനകൾ കാഴ്ചവെക്കുന്നവരാകാം പക്ഷേ ആ പ്രാർത്ഥനകൾ ഉയരത്തിലേക്ക് ചെല്ലണമെങ്കിൽ ദൈവം അംഗീകരിക്കുന്ന പ്രാർത്ഥനയായി മാറണം അതിനൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം അതിൻ്റെ ഉള്ളിലൊരു അന്തസ്സത്തെ ഉണ്ടായിരിക്കണം ആ പ്രാർത്ഥനയിലെ വാചകങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ നേട്ടം മരണം ഉയർത്ത് ഇവ ഉൾക്കൊണ്ട് തന്നെ ആയിരിക്കണം നാം എന്തു ചെയ്യേണ്ടത് ദൈവ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കേണ്ടുന്നത് അപ്പോൾ ഇവ ഉൾക്കൊണ്ടുകൊണ്ട് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവസന്നി ദൈവം അംഗീകരിക്കുന്ന പ്രാർത്ഥനയായി ഉയരങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ നാം പ്രാർത്ഥനയ്ക്കായി മുട്ടുകൊത്തുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ ഉയർത്തെ നിൽപ്പിലുള്ള അനുഭവങ്ങളെ ഉള്ളിൽ ഗ്രഹിച്ചു കൊണ്ട് വേണം സംഗ്രഹിച്ചുകൊണ്ട് വേണം നാം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നാം ദൈവത്തോട് അഭയാചന കഴിക്കുവാൻ ദൈവത്തോട് മധ്യസ്ഥ വഹിക്കുവാൻ എന്ന് ഇവിടെ യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ പ്രാർത്ഥനകൾ പലപ്പോഴും പരസ്യ പ്രകടനങ്ങളായി മാറ്റപ്പെടുന്നുണ്ട് ഇന്നത്തെ പ്രാർത്ഥനകൾ പലപ്പോഴും അങ്ങനെയുള്ള അനുഭവങ്ങളേക്ക് മാറ്റപ്പെടുന്നുണ്ട് അതിൽ നിന്നൊക്കെ വ്യതിയതി വ്യതിയലിക്കുന്ന പ്രാർത്ഥനകളാകണം ചില വേളകളെങ്കിലും നാം ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നും പറയുന്ന വാചകങ്ങൾ മാത്രമാണ് നാം പറയുന്നത് നമുക്ക് പുതുതായിട്ട് ഒന്നുമില്ല നമ്മുടെ പാരൻസിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി ദേശത്തിന് വേണ്ടി ഈ ഒരു പ്രാർത്ഥന മാത്രമാണ് നാം കഴിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ പ്രഭാതത്തിലായാലും സന്ധ്യായാമത്തിലായാലും നമ്മുടെ ജോലിക്ക് വേണ്ടി നമ്മുടെ അനുദിന ജീവിതചര്യയ്ക്ക് വേണ്ടിയൊക്കെ നാം ഇങ്ങനെ അതൊരു റൊട്ടീനാണ് അത് നാം അങ്ങനെ ശീലിച്ചിരിക്കുകയാണ് അതൊരു ശീലമായി തീർന്നിരിക്കുകയാണ് പക്ഷേ അതിൽ നിന്ന് വേറിട്ടായിരിക്കും നമ്മുടെ പ്രാർത്ഥനകൾ ചെല്ലേണ്ടത് ക്രിസ്തുവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന ക്രിസ്തുവിനെ പൂർണ്ണമായി അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രാർത്ഥന യോഗ ഞാൻ അതാണ് ആവശ്യപ്പെടുന്നത് നാലാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കുക നാലാമത്തെ വാക്യത്തിൽ ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവ സനിയിലേക്ക് കയറി എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസനിലേക്ക് കയറുകയാണ് അവിടെ ദൂതൻ എന്നത് ഇവിടെ അർത്ഥമാക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയോടുകൂടെ മാത്രമേ എവിടെ എത്തുകയുള്ളൂ സ്വർഗത്തിൽ എത്തുകയുള്ളൂ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് ഫലവത്തായ പ്രാർത്ഥനകളെന്ന് പറയുന്നത് പിതാവായ ദൈവം പറഞ്ഞു ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു കർത്താവായ യേശുവിൽ ദൈവം പിതാവായ ദൈവം പ്രസാദിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ മരണം ഉയർത്തി നിൽപ്പന് ഇവയെ അംഗീകരിക്കാത്ത പൂർണ്ണമായി ഉൾക്കൊള്ളാത്ത ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനകളെ ഒരിക്കലും കർത്താവായ യേശു ക്രിസ്തു അതിന് മധ്യസ്ഥ വഹിക്കുവാൻ നിൽക്കുകയില്ല എന്ന ഒരു തത്വത്തെ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനകൾ യേശുവിൻ്റെ മധ്യസ്ഥതയുമായി കൂടിക്കലരണം എന്നുള്ളതാണ് യോഗനാനീതിയെ സുവിശേഷം വായിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു അവസാനം ഒരു മധ്യസ്ഥതയുണ്ട് തൻ്റെ മരണത്തിന് മുൻപായിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് മനസ്സിലാവും യേശു എത്രത്തോളം തൻ്റെ ജനത്തിന് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നു എന്ന് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ യേശുവിൻ്റെ മധ്യസ്ഥതയുമായി കൂടിക്കലരണം എന്നാൽ മാത്രമേ ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുകയുള്ളൂ അപ്പോൾ അതിലൊരു സിൻസിയാരിറ്റി അതിലൊരു വിശ്വസ്തത അതിലൊരു വിശുദ്ധി ഉണ്ടാകണമെന്നാണ് ഇവിടെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കാരണം എബ്രായ കെഴുതിയ ലേഖനം ഏഴാം അധ്യായം ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത് പവിത്രൻ നിർദോഷൻ നിർമ്മലൻ പാപികളോട് വേറിട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ ഇത് യേശുവിന് നൽകപ്പെടുന്ന യേശുവിനെ അഭിസംബോധന ചെയ്യുന്ന വിഷയങ്ങളാണ് അപ്പം അങ്ങനെയുള്ള ഒരു മധ്യസ്ഥൻ നമുക്കുള്ളത് കൊണ്ട് നാം എപ്പോഴും പ്രാർത്ഥനയ്ക്കായി മുട്ടുകുത്തുമ്പോൾ നാം മനസ്സിലാക്കണം എൻ്റെ പ്രാർത്ഥന ഞാൻ വിശുദ്ധനായിരിക്കാം ഞാൻ പാപിയായിരിക്കാം പക്ഷേ എൻ്റെ പ്രാർത്ഥന യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥനുമായി ഇടകലർന്ന് വേണം മുകളിലോട്ട് ചെല്ലുവാനായിട്ട് എങ്കിൽ മാത്രമേ അതിന് ഫലമുണ്ടാകുകയുള്ളൂ നന്മ ഉണ്ടാകുകയുള്ളൂ നമുക്കറിയാം കേന്ദ്രത്തിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു നന്മ നമുക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ശുപാർശ നമുക്ക് അനിവാര്യമാണ് നമുക്കൊരു മന്ത്രിയിൽ നിന്നും കേരളത്തിലെ ഒരു മന്ത്രിയിൽ നിന്നൊരു ഏതെങ്കിലും നന്മ വേണമെങ്കിൽ ലോക്കൽ കമ്മിറ്റി അല്ലെങ്കിൽ ലോക്കൽ പഞ്ചായത്ത് ശുപാർശ ആവശ്യമാണ് ഇതുപോലെ തന്നെയാണ് ദൈവസന്നിധിയിൽ ക്രിസ്തുവിൻ്റെ മധ്യസ്ഥയിലൂടെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസനിയിൽ എത്തുന്നു എന്ന് നാം മനസ്സിലാക്കുക ഇവിടെ ധൂപവർഗത്തിൻ്റെ പുക ദൂതന്മാരുടെ കയ്യിൽ നിന്ന് ദൈവസനിയിലേക്ക് കയറി എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയുവാൻ കഴിയും നമ്മുടെ പ്രാർത്ഥനകൾ ചെന്ന് ചേരുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കലാണ് ആ മീൻ സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കൽ ഒരിക്കലും നാം മറന്നു പോകരുത് നാം കഴിക്കുന്ന പ്രാർത്ഥനകളെല്ലാം ഉയരത്തിലോട്ടാണ് പോകുന്നത് പക്ഷേ ആ പ്രാർത്ഥന ക്വാളിറ്റി ഉണ്ടായിരിക്കണം ആ പ്രാർത്ഥനയ്ക്കൊരു തീഷ്ണത ഉണ്ടായിരിക്കണം ആ പ്രാർത്ഥനയിലൊരു ആഴം ഉണ്ടായിരിക്കണം ആഴമെന്നത് ഞാൻ പറഞ്ഞു യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ നേട്ടം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ മരണം യേശുക്രിസ്തുവിൻ്റെ ഉയർത്തി നിൽപ്പ് ഇവ നമ്മുടെ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നാം പ്രാർത്ഥിക്കണം അക്കോഡിംഗ് ടു ദ വില് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ഹിതം പോലെ എന്ന് നാം പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ ഹിതം പോലെ പ്രിയമുള്ളവരെ ഇവിടെ ഈ പ്രാർത്ഥന എല്ലാ വിശുദ്ധന്മാരെയും നല്ലൊരു പ്രാർത്ഥന ജീവിതത്തിനായി പ്രേരിപ്പിക്കുന്ന ഒരു അനുഭവമാണ് എല്ലാ വിശുദ്ധന്മാരെയും ഇപ്പോൾ ഞാൻ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ആ പ്രാർത്ഥന എനിക്ക് ഉണ്ടായിരിക്കാം എൻ്റെ പ്രാർത്ഥനയിൽ പലപ്പോഴും ഞാൻ ക്രിസ്തുവിനെ മറന്നുകൊണ്ടുള്ള പ്രാർത്ഥനകൾ ഞാൻ പ്രാർത്ഥിച്ചേക്കാം കുറേയധികം പ്രാർത്ഥനകൾ കഴിയുമ്പോൾ പിന്നെ ക്രിസ്തു എന്ന വ്യക്തിത്വം ചില സമയങ്ങളിൽ എൻ്റെ മനസ്സിൽ നിന്ന് മാറി നിന്നേക്കാം ഇത് സ്വാഭാവികമാണ് പക്ഷേ വേദപുസ്തകം പറയുന്നത് ക്രിസ്തു എന്ന വ്യക്തിത്വത്തെ മാറ്റി നിർത്തി പ്രാർത്ഥിക്കരുത് പ്രാർത്ഥനയ്ക്കായി മുട്ടുകുത്തുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ജന്മം മുതൽ ഉയർത്തുന്നിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്ന സത്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത് ധൂപകലശത്തിൽ നിന്നുള്ള പുകയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും മുകളിലേക്ക് കയറി എന്നത് വിശ്വാസികളുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ അടുക്കൽ എത്തുന്നു എന്നതാണ് ഇനി അഞ്ചാമത്തെ വാക്യം അഞ്ചാമത്തെ വാക്യത്തിൽ യോഗനാൻ പറയുന്നു ദൂതൻ ധൂപകലശമെടുത്ത് യാഗപടത്തിലെ കനൽ നിറച്ച് യാഗപടത്തിലെ കനൽ നിറച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഈ ധൂപം മുകളിലേക്ക് പോയി ഇനി കയ്യിലുള്ളത് ധൂപകലശമാണ് ഇപ്പോൾ ചെയ്യുന്നത് യാഗപിടത്തിലെ കനൽ അതിൽ നിറയ്ക്കുകയാണ് അത് നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞു ഒരു നല്ല ദൈവവുമായുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത് യഥാർത്ഥ ദൈവമക്കളുടെ ദൈവവുമായുള്ള ബന്ധമാണ് പ്രാർത്ഥനയിലൂടെ മറുഭാഗത്ത് സംഭവിക്കുന്നത് ആ പ്രാർത്ഥന കഴിഞ്ഞ ഉടൻ ആ ഒഴിഞ്ഞ ധൂപകലശത്തിന്മേൽ കനൽ യാഗപ്പെടുത്തല കനൽ നിറയ്ക്കുകയാണ് എന്താണ് ഇത് അർത്ഥമാക്കുന്നത് ആ കനൽ നിറച്ച് അതിന് ഭൂമിയിലേക്ക് എറിയുകയാണ് ദൂതൻ എറിഞ്ഞു ഇതിനർത്ഥം വേദപുസ്തകത്തിലെ ഇപ്രകാരമുള്ള സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് എറിയുന്ന രണ്ട് അനുഭവങ്ങളെ വെളിപ്പാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തേത് പിതാവായ ദൈവം തൻ്റെ പുത്രനെ ലോക മാനവ ജനതയുടെ രക്ഷയ്ക്കായി ഈ ഭൂമിയിലേക്ക് എറിയുന്നത് അഥവാ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയക്കുന്ന ഒരു അനുഭവം ഇത് ക്രിസ്തുവിൻ്റെ ആദ്യ വരവോടുകൂടെ അത് അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ് ഒന്നാമത്തെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് എന്നത് പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്നും തൻ്റെ പുത്രനായ ദൈവത്തെ മാനവകുലത്തിൻ്റെ പാപംപൊക്കുമായി ലോകത്തിലേക്ക് എറിയുന്നു അഥവാ നൽകപ്പെടുന്നു എന്നുള്ളതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഭാഗമാണ് അതിനുശേഷം സംഭവിക്കുന്നത് ഈ ധൂപകലശ ധൂപകലശത്ത് യാഗപിടത്തിലെ കനൽ നിറക്കുകയാണ് ഈ കനൽ ആരാണ് ഈ കനൽ എന്ന് പറഞ്ഞാൽ ന്യായവിധിയെ സൂചിപ്പിക്കുകയാണ് യാഗപിടത്തിൽ യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിന് ഈ ലോകത്തേക്ക് രണ്ടാമത് അയക്കുകയാണ് എറിയുകയാണ് അത് രക്ഷയ്ക്ക് വേണ്ടി എല്ലാ പകരം ന്യായവിധി അപ്പോൾ ക്രൂശിൻ്റെ ന്യായവിധി ഇപ്പോൾ ആരംഭിക്കുവാൻ പോവുകയാണ് അതാണ് കനൽ നിറച്ച് യാഗപ്പെടുത്തലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു കളയുന്ന ഒരു അനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്ന വലിയ ന്യായവിധി ആദ്യം ക്രൂശിൻ്റെ രക്ഷയ്ക്കായി ക്രൂസിൻ്റെ രക്ഷ അവർ വലിയ സന്തോഷമായ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ഈ ലോകത്തിലെ മനുഷ്യർക്കായി ദൈവം അയച്ചു കൊടുക്കുകയാണ് പക്ഷേ ക്രൂശിലെ രക്ഷ ഈ ഭൂമി തള്ളിക്കളയുകയാണ് മനുഷ്യർ തള്ളിക്കളയുകയാണ് അതുകൊണ്ട് തന്നെ തൊട്ടടുക്കലായിട്ട് ഇതാ ന്യായവിധി ആരംഭിക്കുകയാണ് ജഡ്ജ്മെൻ്റ് ഓഫ് ദ ക്രോസ് ക്രൂസിൻ്റെ ന്യായവിധി ഇവിടെ ആരംഭിക്കുകയാണ് ആദ്യം ക്രൂസിലൂടെ രക്ഷ ഇപ്പോൾ ക്രൂസിലൂടെ ന്യായവിധി പ്രിയമുള്ളവരെ വിശുദ്ധന്മാരുടെ നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുടെ മറുപടിയാണ് ദൈവം ഭൂമിയിലേക്ക് ന്യായവിധിയെ അയക്കുന്നത് അതായത് വിശുദ്ധന്മാരെ ഈ ലോകത്ത് കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്തതിനാൽ അവരുടെ കണ്ണിനുള്ള പ്രാർത്ഥനയുടെ ഒരു ഫലം കൂടെയാണ് ദൈവം ഈ ഭൂമിയെ ന്യായം വിധിക്കുന്നത് എത്രയോ കാലം കൊണ്ട് എത്രയോ കാലം മുതൽക്കേ സുവിശേഷ വിരോധികളെ കുറിച്ച് ഭാരപ്പെടുന്നുണ്ട് വിശുദ്ധന്മാരെ ഉപദ്രവിക്കുന്നവരെ നീതി പ്രവർത്തിക്കുന്നവരെ ഉപദ്രവിക്കുന്ന അനുഭവങ്ങളെയൊക്കെ നോക്കി നാം കണ്ണീരൊഴുക്കിയിട്ടുണ്ട് എന്തിനേറെയും നമ്മുടെ ജീവിതത്തിൽ പോലും പലപ്പോഴും നാം നീതി പ്രവർത്തിച്ചിട്ടോ നന്മ പ്രവർത്തിച്ചിട്ടോ അതിൻ്റെ ഫലം നമുക്ക് തിന്മയായി ഭവിക്കുമ്പോൾ ദൈവമേ എന്നറിയാതെ വിളിച്ചു പോകുന്ന നിമിഷങ്ങളുണ്ട് പക്ഷെ വേദപുസ്തകം പറയുന്നു ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് തക്ക സമയത്ത് ക്രൂശൻ്റെ ന്യായവിധി ഭൂമിയിലേക്ക് അയക്കുകയാണ് അതുകൊണ്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ന്യായവിധിയും പ്രതികാരവും ദൈവത്തിൻ്റേതാകുന്നു നമ്മുടേതല്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ് നമ്മുടേതല്ല ന്യായവിധിയും പ്രതികാരവും ചെയ്യുന്ന ദൈവമാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിനായി അത് വിട്ടുകൊടുക്കുക എന്നാണ് വചനം പഠിപ്പിക്കുന്നത് ശത്രുക്കളുടെ മേൽ ദൈവത്തിൻ്റെ പ്രതികാരത്തിൻ്റെ അളവും വ്യാപ്തിയും എത്ര വലുതായിരിക്കണമെന്ന് നാം ആഗ്രഹിക്കേണ്ട കാര്യമില്ല കാരണം നാം ക്രിസ്ത്യാനികൾ എല്ലായ്പ്പോഴും ദൈവത്തിങ്കിലേക്ക് നോക്കുകയും നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഇതൊരു പുതിയ വളരെ ധന്യമായ ഒരു സത്യത്തെയാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ നാം പലപ്പോഴും ഈ ലോകം എങ്ങനെ നശിക്കും അല്ലെങ്കിൽ ദുഷ്ടൻ്റെ ജീവിതത്തിൽ എങ്ങനെ അവൻ്റെ ജീവിതത്തിൽ അനർത്ഥം വരും അവനെങ്ങനെ നശിക്കുവാൻ പോകുന്നു എന്നതെക്കുറിച്ച് നമ്മൾ ഒരുപാട് ആദ്യപ്പെട്ട് ആശങ്കപ്പെട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക പക്ഷെ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് വേദപുസ്തകം പറയുന്നത് നാം ക്രിസ്ത്യാനികൾ എപ്പോഴും ദൈവത്തിങ്കിലേക്ക് നോക്കുകയും നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിരിക്കണം എപ്പോഴും ലുക്ക് ടുവാർഡ്സ് ജീസസ് ഓർ ദ ഹോളി ഫാദർ ദൈവത്തിങ്കിലേക്ക് നാം എപ്പോഴും നമ്മുടെ കണ്ണുകളെ ഉയർത്തിക്കൊണ്ടേയിരിക്കുക അവിടെ നിന്നാണ് നമുക്ക് നന്മ ലഭിക്കുന്നത് അവിടെ നിന്നാണ് നമുക്ക് ന്യായം ലഭിക്കുന്നത് നീതി ലഭിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിച്ചത് ഒന്നാമത്തേത് നമ്മുടെ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണമെന്നും രണ്ടാമത്തേത് ഈ ലോകത്തിലെ ന്യായവിധി അത് ദൈവം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നീതിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നേരായി നമ്മുടെ കണ്ണുകളെ ഉയർത്തുകയും ചെയ്യണമെന്ന് ഈ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിച്ചത് അതുകൊണ്ട് തന്നെ ഇന്നുമുതൽ നമ്മുടെ പ്രാർത്ഥനകൾ ക്രിസ്ത് യേശുക്രിസ്തുവിൻ്റെ നേട്ടവും യേശുക്രിസ്തുവിൻ്റെ മരണവും യേശുക്രിസ്തുവിൻ്റെ ഉയർത്തിനിൽപ്പും നിറഞ്ഞു നിൽക്കുന്ന പൂർണ്ണതയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ വിലപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ പൂർണ്ണതയുള്ള പ്രാർത്ഥനകളായി തീരുവാനും എപ്പോഴും നമ്മുടെ കണ്ണുകൾ ദൈവത്തെങ്കിലേക്ക് ഉയർത്തി നീതിക്കായി പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കും മാറകട്ടെ ആമീൻ നമ്മുടെ കണ്ണുകളടയ്ക്കാം നമ്മുടെ ദൈവത്തോടെ പ്രാർത്ഥിക്കാം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന സർവ്വശക്തനായ സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട നാഥ ഈ വിലയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യും നാൽപ്പത്തി ഒന്നാമത്തെ ഭാഗത്തിലൂടെ കർത്താവെ വിശുദ്ധന്മാരുടെ ധൂപ വർഗം ആമീൻ ധൂപകലസത്തിൽ പകരപ്പെട്ട നാഥ ആ അധിക ധൂപവർഗം നാഥാ ജീവിതത്തിൽ എത്രയോ ശ്രേഷ്ഠം അവിടുത്തെ മരണത്തെയും നേട്ടത്തെയും അവിടുത്തെ ഉയർത്തി ഒക്കെ കുറിക്കുന്നു എന്നും ഞങ്ങളെ പഠിപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു പ്രിയ പിതാവെ ഞങ്ങളുടെ ജീവിതം അപ്രകാരം വിശുദ്ധമുള്ളതായി തീരുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ അപ്രകാരം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പ നന്ദീയോടെ സ്തുതിക്കുന്ന ഈ പഠനത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് അച്ഛവിച്ച് പ്രാര്ത്ഥിക്കുന്നു എല്ലാവരുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കണമേ കർത്താവ് അതത് കാലങ്ങളിലും അതത് കർത്താവ് നേരങ്ങളിലുമൊക്കെ ഈ വചനം കേട്ട് കർത്താവിൻ്റെ വരവിലേക്കാണ് ഒരുങ്ങുന്ന മക്കളെ കർത്താവോട് നിന്ന് കൂടുതൽ ബലപ്പെടുത്തി ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവ് ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു വീണ്ടും അടുത്ത ഭാഗം കാണുമ്പരേയും ഞങ്ങൾ കൃപയിൽ സൂക്ഷിച്ചാട്ട് നിങ്ങളുടെ വരുമെങ്കിൽ ഞങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരുക്കൃപയാൽ വഴി നടത്തണമേ യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമീൻ 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 പ്രിയമുള്ളവരെ നമുക്ക് വീണ്ടും അടുത്ത ഭാഗത്തിൽ കാണാം തീർച്ചയായിട്ടും വചനം പഠിച്ച് കർത്താവിൻ്റെ വരവിലേക്ക് ഒരുങ്ങുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാൻമാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ആ